ഹലോ ഫ്രണ്ട്സ്, സ്വീറ്റ് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അധികം ആർക്കും അറിയാത്ത ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ പറമ്പിലൊക്കെയുള്ള ചൊറിയുന്ന ഒരു ഇലയില്ലേ തൂവ, അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് പത്തിരിക്കൊപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കണ്ടേ? അതിന് മുമ്പ് സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവരുടെയും പറമ്പിൽ തൂവയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, പക്ഷെ അത് തൊട്ടാൽ ചൊറിയും. അതിനു വേണ്ടി നമ്മളൊരു മുൻകരുതൽ എടുക്കണം. തൂവ പറിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടണം. നന്നായിട്ട് രണ്ട് കയ്യിലും എല്ലാ സ്ഥലത്തും വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലൗ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടി. ഇനി നമുക്ക് തൂ അന്വേഷിച്ചു പോവാം. അപ്പോൾ ഇവിടുത്തെ പറമ്പിൽ ഒരു മൂലയ്ക്ക് ഞാൻ കുറച്ച് തൂവ കണ്ടു. അപ്പോൾ നമുക്കതെങ്ങനെയാ പറിക്കുന്നതും കൂടി നോക്കാം. വളരെയധികം ശ്രദ്ധിക്കണേ, ഇത് തൊട്ടാൽ നന്നായിട്ട് തന്നെ ചൊറിയും. ഇലഭാഗം അധികം തൊടാതെ ശ്രദ്ധിക്കാം. ഇലയുടെ തണ്ടില്ലേ, അത് പിടിച്ചൊന്ന് നുള്ളിക്കൊടുക്കാം. ഇങ്ങനെയാണ് ഇത് പറിക്കേണ്ടത്. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് അടിയിലുള്ള ആ തണ്ടോടൊക്കെ മുറിച്ചെടുത്തിട്ട് ഇല മാത്രം കട്ട് ചെയ്തു കറി വെച്ചാൽ മതി. ഇപ്പോൾ നമുക്കൊരു അത്തിയുടെ ഇല നിറയെ തൂവ കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ മതി ഒരു കറിക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചിരവി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യത്തിന് നമുക്ക് മുളക് ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള കാന്താരിമുളകാണ് ചേർക്കുന്നത്. ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. പിന്നെ ഇതിൽ ഒരു ചെറിയ കഷ്ണം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. കറി നന്നാവണമെങ്കിൽ നന്നായിട്ട് അരയണം, അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ഹാഫ് സ്പൂൺ കടുകൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള ഇടയാം. ഞാൻ ഒരു സവാളയാണ് എടുത്തത്. ഇത് നന്നായിട്ട് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഉള്ളി വാടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോ നമ്മുടെ ഉള്ളി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്തു കൊടുക്കാം. ഒരു ഹാഫ് തക്കാളി ഒക്കെ എടുത്താൽ മതി. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നാടൻ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാൽ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ താരം തൂവ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ തൂവ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റിവെച്ച അരപ്പില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജാറില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഈ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പത്തിരിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിനും ഇത് മാച്ച് ചെയ്യും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. തുവ കറി മാത്രമല്ല കേട്ടോ, ഉപ്പേരിയും വെക്കാം. പിന്നെ തുവയുടെ ഇല കുറവാണെങ്കിൽ നമുക്ക് മിക്സഡ് ആയിട്ടും ഉപ്പേരി വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.